നമസ്കാരം. ലെഫ്റ്റ് സൈബർ കമ്മ്യൂൺ അവതരിപ്പിക്കുന്ന ദേശാഭിമാനി പ്രധാന വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് തിരുവല്ല. സെപ്റ്റംബർ 11 വെള്ളി, PF പെൻഷനും ഓഹരി വിപണിയിലേക്ക്. കോവിഡ് മഹാമാരി മറയാക്കി തൊഴിലാളികളുടെ സർവ്വ അവകാശങ്ങളും റദ്ദാക്കുമെന്ന വാശിയിലാണോ മോഡി സർക്കാർ? കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾ കണ്ടാൽ ആരും ഇങ്ങനെ സംശയിച്ചു പോകും. ജനങ്ങൾക്ക് തൊഴിലും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കേണ്ട സർക്കാർ അവരെ അരക്ഷിതരും നിരാശ്രയരുമാക്കുന്ന നടപടികളാണ് നിരന്തരം കൈക്കൊള്ളുന്നത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ സാമൂഹ്യ സുരക്ഷാ സ്വഭാവം ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമം ഈ തീവ്ര തൊഴിലാളി വിരുദ്ധതയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ്. EPF പെൻഷൻ പദ്ധതിയുടെ സാമൂഹ്യ സുരക്ഷാ സ്വഭാവം തകർത്ത് അതിനെ നാഷണൽ പെൻഷൻ പദ്ധതിക്ക് സമാനമാക്കി ഓഹരി വിപണിയുടെ ചാഞ്ചാട്ടത്തിന് എറിഞ്ഞുകൊടുക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. EPF കേന്ദ്ര ബോർഡ് യോഗത്തിൽ CATUവും AITUCയും ഉയർത്തിയ പ്രതിഷേധം കാരണം വിഷയം അടുത്ത യോഗത്തിലേക്ക് മാറ്റിയെന്ന് മാത്രം. കൂടുതൽ വിഹിതം നിക്ഷേപിക്കുന്നവർക്ക് ഉയർന്ന പെൻഷൻ നൽകാനെന്ന് പറഞ്ഞ് EPF ബോർഡിന്റെ ഓൺലൈൻ യോഗത്തിൽ കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ തീർത്തും തൊഴിലാളി വിരുദ്ധവും പെൻഷൻ പദ്ധതിയുടെ അന്തസത്തയ്ക്ക് നിരക്കാത്തതുമാണ്. പെൻഷൻ ഫണ്ട് ഒറ്റ അക്കൌണ്ടായി പരിഗണിച്ച് അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന രീതി ഉപേക്ഷിച്ച് വ്യക്തിഗത പെൻഷൻ അക്കൌണ്ട് ഏർപ്പെടുത്തുകയാണ് പ്രധാന നിർദ്ദേശം. വ്യക്തിഗത പെൻഷൻ അക്കൌണ്ടിൽ കൂടുതൽ തുക നിക്ഷേപിക്കുന്നവർക്ക് ഉയർന്ന പെൻഷൻ ലഭിക്കുമെന്ന് പ്രലോഭിപ്പിച്ച് ഈ പണം ഓഹരി വിപണിയിൽ ഇറക്കും. ഇതോടെ രാജ്യത്ത് 65 വയസ്സ് വരെയുള്ള ഏത് പൌരനും ചേരാവുന്ന നാഷണൽ പെൻഷൻ സ്കീമിന് സമാനമാകും EPF പെൻഷൻ പദ്ധതി. 65 വയസ്സാകുമ്പോൾ വിപണിയിലെ ഓഹരി മൂല്യം അനുസരിച്ചാകും പെൻഷൻ ലഭിക്കുക. ഓഹരി വിപണി നിയന്ത്രിക്കുന്ന വൻകിട ഫണ്ട് മാനേജിംഗ് കമ്പനികൾക്ക് തൊഴിലാളികളുടെ പണം ഉപയോഗിച്ച് ലാഭം കൊയ്യാൻ അവസരമൊരുക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഒന്നാം മോഡി സർക്കാരിന്റെ കാലത്ത് ശക്തമായ എതിർപ്പ് കാരണം മാറ്റിവച്ച നിർദ്ദേശങ്ങൾ ഓൺലൈൻ യോഗത്തിൽ പാസാക്കി എടുക്കാനായിരുന്നു ശ്രമം. തൊഴിലാളികൾക്ക് ശമ്പളത്തിന് ആനുപാതികമായി പെൻഷൻ അനുവദിക്കണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കാത്ത കേന്ദ്ര സർക്കാരാണ് ഉയർന്ന പെൻഷന്റെ പേരിൽ പ്രലോഭിപ്പിക്കുന്നത്. തൊഴിലാളികളുടെ പരമാവധി ശമ്പളം 15,000 രൂപയെന്ന് കണക്കാക്കിയാണ് ഇപ്പോൾ EPF പെൻഷൻ അനുവദിക്കുന്നത്. യഥാർത്ഥ വേതനത്തിന് ആനുപാതികമായി പെൻഷൻ നൽകണമെന്ന് 2018 കേരള ഹൈക്കോടതി വിധിച്ചു. ഇതിനെതിരെ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. വിധി നടപ്പാക്കാത്തതിനെതിരെ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടിയവർക്ക് പോലും ഉയർന്ന പെൻഷൻ നൽകാൻ തയ്യാറായിട്ടില്ല. വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിൽ വിധി വരുന്നതുവരെ ഉയർന്ന പെൻഷൻ അനുവദിക്കേണ്ടെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. കേന്ദ്രവും വിവിധ സംസ്ഥാന സർക്കാരുകളും കോവിഡിന്റെ മറവിൽ എല്ലാ തൊഴിൽ നിയമങ്ങളും തൊഴിലാളി വിരുദ്ധമായി മാറ്റിയെഴുതുകയാണ്. തൊഴിൽ സമയം വർദ്ധിപ്പിക്കുക, വേതനം വെട്ടിക്കുറയ്ക്കുക, സാമൂഹ്യ സുരക്ഷ ആനുകൂല്യങ്ങൾ ഒഴിവാക്കുക, പിരിച്ചുവിടലിന് നിയമപ്രാബല്യം നൽകുക, കരാർ തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക, സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നിങ്ങനെ കനത്ത കടന്നാക്രമണമാണ് BJP കോൺഗ്രസ് സർക്കാരുകൾ നടത്തുന്നത്. ഒരു വശത്ത് തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തും മറുവശത്ത് പ്രലോഭിപ്പിച്ചും തൊഴിലാളികൾക്കെതിരെ വിമുഖ ആക്രമണം സംഘടിപ്പിക്കുന്നു. EPF പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര നീക്കം ഇതിന്റെ പുതിയ പതിപ്പാണ്. ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച 1.03 ലക്ഷം കോടിയിൽ കാര്യമായ ലാഭം കിട്ടാതിരുന്നിട്ടും മോഡി സർക്കാർ പാഠം പഠിച്ചിട്ടില്ല. തൊഴിലാളി ദ്രോഹം ഉപേക്ഷിച്ച്
സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് ഉയർന്ന പെൻഷൻ നൽകാൻ കേന്ദ്രം തയ്യാറാകണം. അതിനായി ശക്തമായ പോരാട്ടം കൂടിയേ തീരൂ. മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.